നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു അയൽരാജ്യ തലവന്മാരെ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി റെനിൽ വിക്രമസിംഗയെ ക്ഷണിച്ചെന്ന് ശ്രീലങ്കൻ സർക്കാർ വക്താവ് അറിയിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മോദിയുടെ ക്ഷണമുണ്ട് അതേസമയം ഭൂട്ടാൻ രാജാവിനോടും നേപ്പാൾ പ്രധാനമന്ത്രിയോടും മോദി ഫോണിൽ സംസാരിച്ചതായിട്ടാണ് വിവരം എന്നാൽ ഇവർക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണം ഉണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല വ്ലാക്മെയർ പുട്ടിനും ഋഷി സുനക്കും മോദിയുമായി സംസാരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രണ്ടായിരത്തി പതിനാലിൽ സാർക്ക് നേതാക്കൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മാലദ്വീപ് പ്രസിഡൻറ്റും അടക്കം എല്ലാ സാർക്ക് തലവന്മാരും ചടങ്ങിന് എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചില അയൽരാജ്യ തലവന്മാർ അടക്കം എട്ട് രാജ്യങ്ങളിൽ നിന്ന് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിനിടെ ചന്ദ്രബാബു നായിഡുവുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയും ഇന്ത്യ സഖ്യകക്ഷി നേതാവുമായ എം കെ സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തി ഡൽഹി വിമാനത്താവളത്തിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച വർഷങ്ങളായുള്ള സൌഹൃദമാണെന്നായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള സ്റ്റാലിന്റെ പ്രതികരണം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവകാശം നായിഡു സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കായി ഡൽഹിയിൽ വാദിക്കുമെന്ന് വിശ്വാസമുണ്ടെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിക്ക് ഇത് മൂന്നാം മൂഴമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ചേർന്ന എൻ ഡി എ യോഗമാണ് മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദിയെ എൻ ഡി എ യോഗം നേതാവായി നിശ്ചയിച്ചത് ഏകകണ്ഠമായിട്ടാണെന്ന് നേതാക്കൾ അറിയിച്ചു മോദി സർക്കാർ രൂപീകരിക്കുന്നതിനെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്തുണച്ചു ഇക്കാര്യം വ്യക്തമാക്കി ഇരുവരുടെയും പാർട്ടികളായ ജെ ഡി യുവ ടി ഡി പിയും പിന്തുണക്കത്ത് നൽകുകയും ചെയ്തു ശിവസേനയടക്കമുള്ള പാർട്ടികളും പിന്തുണക്കത്ത് നൽകിയിട്ടുണ്ട് എന്തൊക്കെ ഉപാധികളാണ് തങ്ങൾക്കുള്ളത് എന്ന കാര്യത്തിൽ ജെ ഡി യുവും ടി ഡി പിയും തീരുമാനം അറിയിച്ചതായും വിവരമുണ്ട് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയതിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികൾ എൻ ഡി എ വേഗത്തിലാക്കുകയായിരുന്നു സർക്കാർ രൂപീകരിക്കാൻ ഇന്നലെ തന്നെ അവകാശവാദം ഉന്നയിക്കാനായിരുന്നു ആദ്യ തീരുമാനം ഘടകകക്ഷികളുടെ പിന്തുണക്കത്തടക്കം കൈമാറിക്കൊണ്ട് എത്രയും വേഗം സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നാണ് രാഷ്ട്രപതിയോട് എൻ ഡി എ സഖ്യം ആവശ്യപ്പെടുക മൂന്നാം മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷമാകാനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹിയിൽ ഇന്നലെ ചേർന്ന സഖ്യകക്ഷികളുടെ യോഗം സർക്കാർ രൂപീകരണ ചർച്ചകൾ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ഭരണഘടന സംരക്ഷണത്തിന് ഒപ്പം നിൽക്കാൻ താൽപ്പര്യമുള്ള കക്ഷികൾക്ക് സഖ്യത്തിലേക്ക് വരാമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനും നിലപാടിനുമുള്ള തക്ക മറുപടിയാണ് ജനം നൽകിയത് ജനഹിതമറിഞ്ഞ് മുന്നേറും ഭരണഘടനാ സംരക്ഷണത്തിനായി പോരാടുമെന്നും സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു കേവല ഭൂരിപക്ഷമില്ലാതെ സഖ്യകക്ഷികൾക്ക് പിന്നാലെ ബി ജെ പി കൂടിയ സാഹചര്യത്തിലാണ് ഇന്ത്യാസഖ്യവും സർക്കാർ രൂപീകരണത്തിൽ ഒരു കൈ നോക്കിയാലോ എന്ന് തീരുമാനിച്ചത് സഖ്യത്തിലെ കക്ഷികളുടെ പൊതു തീരുമാനപ്രകാരം തുടർ നടപടികളിലേക്ക് കടക്കാനായിരുന്നു നീക്കം ഡൽഹിയിൽ മുപ്പത്തിമൂന്ന് പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ പക്ഷേ സർക്കാർ രൂപീകരണ ചർച്ചകൾ നടത്താൻ ഗൗരവമായ നിർദ്ദേശം ഉയർന്നില്ല മറിച്ച് പ്രതിപക്ഷ നിരയിൽ ശക്തമായ സാന്നിധ്യമാകാൻ തീരുമാനിച്ചു സർക്കാർ രൂപീകരണത്തിന് ഭാവിയിൽ സാധ്യത തെളിഞ്ഞാൽ ഒന്നിച്ച് നിൽക്കാനും തീരുമാനമായിട്ടുണ്ട് പതിനാറ് സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി പന്ത്രണ്ട് സീറ്റുള്ള ജെ ഡിയുവിനെയും ഒപ്പം നിർത്താനായിരുന്നു നീക്കം നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദവിയും ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്താൻ ആന്ധ്രയ്ക്ക് പ്രത്യേക പാക്കേജും വാഗ്ദാനം ചെയ്തു എന്നാൽ എൻ ഡി എയ്ക്കൊപ്പം ഇരുവരും നിൽക്കാൻ തീരുമാനിച്ചതോടെ നീക്കം പാളി സ്വതന്ത്രരെ ഒപ്പം നിർത്തി പ്രാദേശിക കക്ഷികൾ ചേർന്ന് സർക്കാർ രൂപീകരിച്ചാൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ആലോചിച്ചെങ്കിലും ആ ചർച്ച അധികം നീണ്ടില്ല